നാട്ടിലൊരുപാട് കല്യാണം നടന്നു. പക്ഷെ ഒരു കല്യാണ വീട്ടിലും ഇല്ലാത്ത പ്രയാസമാണ് ഇപ്പം കാനാവിലെ വീട്ടിലുണ്ടായിരിക്കുന്നത്. എത്ര ബുദ്ധിമുട്ടി കാണും അവരല്ലേ. നാണക്കേട് കൊണ്ട് ഞങ്ങളുടെ തല കുനിയുമല്ലോ എന്ന് അവർ ചിന്തിച്ചത്. പക്ഷെ നമ്മൾ പിന്നീട് വായിക്കുന്നത് ഒരു വീട്ടിലും ഇങ്ങനെ ഒരു അത്ഭുതം നടന്നിട്ടില്ല. അത്ര വലിയ ഒരു മിറക്കിൾ ആ വീട്ടിൽ സംഭവിച്ചു. അതുപോലെ തന്നെ വളരെ ഭാരപ്പെട്ട ഒരു ഭവനമാണ് ലാസറിന്റെ ഭവനം. കാരണം ലാസർ മരിച്ചുപോയി. യേശുവിനെ നോക്കിയിരുന്നു, യേശു വന്നില്ല. 4 ദിവസം കഴിഞ്ഞു. പക്ഷേ ആ സമയത്ത് യേശു അവിടെ വന്നു. ഒത്തിരി വേദന സഹിച്ചെങ്കിലും അവർക്ക് പറയാനുള്ളത്, ഒരു മരണ വീട്ടിലും നടക്കാത്ത ഒരു അത്ഭുതം ഞങ്ങളുടെ വീട്ടിൽ നടന്നു. മരിച്ചയാൾ തിരിച്ചു വന്നു. അപ്പോൾ ഈ രണ്ട് വീട്ടിലെ അനുഭവങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. ഒരു വീട്ടിലും ഇല്ലാത്ത പ്രയാസങ്ങളാണ് വന്നത്. പക്ഷേ എന്താ സംഭവിച്ചത്? ഒരു വീട്ടിലും കാണാത്ത അത്ഭുതങ്ങളാണ് അവർ കണ്ടത്. ജീവിതത്തിന് നേരെ ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ചോദിച്ചിട്ടില്ലേ, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ കർത്താവ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? മനസ്സിലാക്കണം, ആരുടെയും ജീവിതത്തിൽ വെളിപ്പെടാത്ത ചില ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കർത്താവ് നിന്നെ ഒരുക്കുക. ആരുടെ ജീവിതത്തിലും കണ്ടിട്ടില്ലാത്ത ചില മിറക്കൾ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതേ പ്രിയരെ, ഒരു ഉദ്ദേശമില്ലാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും അനുവദിക്കില്ല. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം, നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, അതി നിന്മേൽ കവിയുകില്ല. അഗ്നി അതിൽ നാലാമൻ താൻ ആഴിമേൽ നടക്കൊണ്ടു താൻ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, അതി നിന്മേൽ കവിയുകില്ല. അഗ്നി അതിൽ നാലാമൻ താൻ ആഴിമേൽ നടക്കൊണ്ടു താൻ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്തോ രാജനാം സേനയിൽ വീരനായി അഭയം ദാനവർക്കെന്നുമേ. മഹത്തോ രാജനാം സേനയിൽ വീരനായി അഭയം ദാനവർക്കെന്നുമേ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഒരു പ്രഭാതം കൂടി കാണുവാൻ തക്കവണ്ണം സ്വർഗീയ ദൈവം ഞങ്ങൾക്ക് ബലം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ. ആമെ. ഞങ്ങളുടെ മേലിൽ എത്ര പ്രതിബന്ധങ്ങൾ കടന്നു വന്നാലും അതിൻ്റെ നടുവിൽ ധരണം ചെയ്ത് നിൽപ്പാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങളുടെ മേൽ അയക്കുന്ന വലിയ ബലത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ എല്ലാവരെയും, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപ കൂടെ ഇരിക്കണമേ. എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവം മനസ്സറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ